സങ്കീർത്തന ഭാഗത്തേക്ക് നമുക്ക് വേഗത്തിൽ കടന്നു വരാം. 18 സങ്കീർത്തനം അതിൻ്റെ 16 17 വാക്യം ശബ്ദം ഉയർത്തി ഒരാൾ വായിച്ചാണ്. ഒരു സങ്കീർത്തനമാണ് ഈ 18 സങ്കീർത്തനം. അതിനകത്തെ 16-17 വാക്യമാണ് നാം ചിന്തയ്ക്കായിട്ട് ഈ പകൽ വായിപ്പാനായിട്ടിടയായിട്ട്. ഈ സങ്കീർത്തനക്കാരൻ ദാവീദാണെന്നും എഴുതിയ പശ്ചാത്തലം എന്താണെന്നും ഒക്കെ അവിടെ നമുക്ക് കാണാൻ പറ്റും. ഇദ്ദേഹം ഇടയനായിരുന്ന ഒരു കാലഘട്ടമുണ്ട്. എന്നാൽ ഈ സങ്കീർത്തനം താൻ എഴുതുമ്പോൾ, ശമുവേൽ പ്രവാചകന്റെ പുസ്തകം നാം ഇതിനോട് ചേർന്ന ചരിത്രം പഠിച്ചാൽ, താൻ ഈ സന്ദർഭത്തിൽ ഇടയനല്ല, താൻ രാജാവാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. ഇത് ചരിത്രമാണ്. എന്നാൽ എന്നെ വളരെ ചിന്തിപ്പിച്ചൊരു കാര്യം, താൻ രാജാവായിരിക്കുമ്പോൾ പോലും താൻ തന്നെ പരിചയപ്പെടുത്താൻ ആഗ്രഹിച്ച പദപ്രയോഗം എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചേ. യഹോവയുടെ ദാസനായ ദാവീദിന്റെ ഒരു സങ്കീർത്തനം. ശരാർത്ഥത്തിൽ ഈ കാലഘട്ടത്തിൽ ചരിത്രം പറയുന്നു, താൻ ദാസനല്ല, താൻ ഇടയനുമല്ല, താൻ രാജാവാണ്. എന്നാൽ താൻ ഇഷ്ടപ്പെട്ടത് രാജാവാണെന്ന് തന്നെ അറിയപ്പെടുന്നതിനേക്കാൾ, അല്ല താൻ രാജാവാണെന്ന് വെളിപ്പെടുത്തുന്നതിനേക്കാൾ, താൻ പ്രാധാന്യത കൊടുത്തത് ഞാൻ ദൈവത്തിൻ്റെ ദാസനാകുന്നു എന്ന് പറയാനാണ്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ആ സ്ഥാനത്ത് ഞാൻ എന്നിരിക്കട്ടെ, ഞാൻ എന്ന വ്യക്തിത്വമാണെന്നിരിക്കട്ടെ, ഞാൻ അവിടെ എപ്പോഴും എന്റെ പദവിയുടെ നാമമേ ഞാൻ എന്ത് ചെയ്യത്തുള്ളൂ. ഇന്നത്തെ ആധുനിക ആത്മീയ ഗോളമെടുത്തു നമ്മൾ പരിശോധിച്ചാലും, ഒരു സ്ഥാനം കിട്ടിയാൽ, ഒരു പദവി കിട്ടിയാൽ ആ നാമത്തിൽ അറിയപ്പെടാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. എന്നാൽ അതിന് വിചിത്രമായി വ്യത്യസ്തമായി ദാവീദ് പറയുക, ഞാൻ രാജാവാണെങ്കിലും ഞാൻ എന്നെ പരിചയപ്പെടുത്താൻ ഇഷ്ടപ്പെടുന്നത് ഞാൻ യഹോവയുടെ ഒരു ദാസൻ എന്ന് പറയാനാണ്. അപ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം, തലയിൽ രാജകിരീടമുള്ളവൻ കയ്യിൽ ചെങ്കോലുള്ളപ്പോഴും, ഒന്നുകൂടെ ആവർത്തിക്കുന്നു, തലയിൽ രാജാവിന്റെ കിരീടമുള്ളപ്പോഴും കയ്യിൽ അധികാരത്തിന്റെ ചെങ്കോലിരിക്കുമ്പോഴും താൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ദൈവത്തിന്റെ ദാസൻ. ഒന്നുകൂടെ ചരിത്രത്തിലേക്ക് ഇറങ്ങി പറഞ്ഞാൽ, സ്തോത്രം, കന്യകമാർ തന്നെ കുറിച്ച് എന്താ പാടിയത്? ശൗൽ 1000 കൊന്നപ്പോൾ ദാവീദോ 10,000 കൊന്നെന്ന് കന്യകമാർ പാടിയ ദാവീദ് പറയുകയോ, എനിക്ക് എന്റെ അധികാരത്തെ കുറിച്ച് പറയുന്നതിനേക്കാൾ ഞാൻ എന്റെ ദൈവത്തിന്റെ ദാസനാന്ന് പറയാൻ. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ആ എളിമത്തത്തിനായി സ്തോത്രം, തന്റെ ആ താഴ്മയ്ക്കായിട്ട് സ്തോത്രം. എവിടുന്നായി ഇത് താൻ പഠിച്ചത്? ആരെയാ താൻ മാതൃകയാക്കിയതെന്നൊക്കെ ഞാൻ ചിന്തിക്കാനിടയായിത്തീർന്നു. എന്റെ ചിന്തയിലും പഠനത്തിലും ദൈവാത്മാവ് എനിക്ക് തന്ന ഒരു ചിന്ത ഇത്, താൻ ആരിൽ നിന്നും പഠിച്ചതല്ല, ആരിൽ നിന്നും കണ്ടതല്ല, താൻ ഇത് കണ്ടതും പഠിച്ചതും മാതൃകയാക്കിയതും തന്റെ രക്ഷിതാവായ യേശു കർത്താവിൽ നിന്ന്. കാരണം യേശു ദൈവമായിരിക്കെ, യേശു ദൈവത്തിന്റെ പുത്രനായിരിക്കെ, സാക്ഷാൽ ദൈവമായിരിക്കെ, താൻ ദൈവത്തോടുള്ള സമത്വം വേണ്ടാന്ന് വെച്ചിട്ട് വേഷത്തിൽ മനുഷ്യനായി തന്നെ താൻ ഒഴിച്ച് കേവലം ഒരു മനുഷ്യനായി പിറന്നു. ഇന്ന് പകലെന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്നെ ദൈവം എത്ര ഉയർത്തിയാലും ഇന്ന് പകൽ ഞാൻ ഓർപ്പിക്കട്ടെ, നിന്റെ പദവി അല്ല പ്രശ്നം, യേശുവിന്റെ നാമം ഉയരണം. ചില കട്ടിയുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്, എനിക്കറിയാം.
കർത്താവ് മാതൃക കാണിച്ചു, പാദവി വിട്ട് ഇറങ്ങി വന്നവനാ. ഞാൻ നിങ്ങളോട് പറയട്ടെ, യഥാർത്ഥ ഒരു ആത്മീയന്റെ ലക്ഷണം എന്ന് പറയുന്നത് പദവികൾ കിട്ടും തോറും പദവി തന്ന ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുന്നവനായിരിക്കും. ഇന്നത്തെ ആത്മീയ കോളം നേരെ ഓപ്പോസിറ്റാ. ഞാൻ അവിടെ വിമർശിക്കാൻ നിൽക്കുന്നില്ല. അങ്ങനെ ചെയ്യുന്നവർ ചെയ്തോട്ടെ, അവരെ ഒന്നും തിരുത്താൻ എനിക്കോ നിങ്ങൾക്കോ അനുവാദമില്ല. പക്ഷെ എനിക്ക് എന്നെ കുറിച്ചൊരു കാര്യം പറയാൻ പറ്റും, എനിക്ക് എന്നെ കുറിച്ചൊരു തീരുമാനമെടുക്കാൻ പറ്റും. എന്നെ എന്റെ ദൈവം എത്ര ഉയർത്തിയാലും ഞാൻ ദൈവത്തിന്റെ ദാസൻ എന്ന് പറയുന്നതിലെ അഭിമാനം. ഇന്ന് പകൽ ഈ ആരാധനയിൽ വന്ന എത്ര പേർക്ക് അങ്ങനെ പറയാൻ അഭിമാനമുണ്ട്, ഞാൻ ദൈവത്തിന്റെ ദാസൻ, ഞാൻ ദൈവത്തിന്റെ ദാസി എന്ന് പറയാൻ അഭിമാനമുള്ളവരുടെ കരം ഞാൻ ഈ പകലൊന്ന് കാണട്ടെ. മറ്റുള്ള സ്ഥാനമാനങ്ങളെക്കാൾ, മറ്റുള്ള പദവികളെക്കാൾ എന്ന പകൽ ഞാനും നിങ്ങളും ഇഷ്ടപ്പെടേണ്ടത്, അറിയപ്പെടാൻ ആഗ്രഹിക്കേണ്ടത്, കർത്താവേ ഞാൻ അങ്ങയുടെ ഒരു ദാസന, ഞാൻ അങ്ങയുടെ ഒരു ദാസിയ. പ്രൈസ്തല്ലോ ആ മനുഷ്യൻ ദൈവത്തിന്റെ സന്നിധിയിൽ പറയുകയാണ്. 16 വാക്യത്തിലൊട്ട് ഓടി വന്നേ, സ്തോത്രം സ്തോത്രം. ഉയരത്തിൽ നിന്ന് കൈ നീട്ടി എന്നെ പിടിച്ചു. എവിടുന്നാ നിന്നെ എന്നെ വലിച്ചെടുത്തേ? ഏതാ ഈ പെരുവെള്ളം? സാധാരണ വെള്ളമല്ല. ആ പദം കേൾക്കുമ്പോ തന്നെ നമുക്ക് പേടിയാ. കേരളക്കാർക്ക് വെള്ളത്തെ കുറിച്ചും പെരുവെള്ളത്തെ കുറിച്ചൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല. 2018 മുതൽ വെള്ളമെന്ന് കേട്ട പേടിയാ റാന്നിക്കാർക്ക്. എന്നാ വെള്ളം ഒഴിച്ചു മാറ്റി നിർത്താനും പറ്റത്തില്ല, വെള്ളമില്ലാതെ ജീവിക്കാനും പറ്റത്തില്ല. പക്ഷേ റാന്നിക്കാർ അതിന്റെ ഭീകരത അനുഭവിച്ചവർ ഇന്നും നല്ല 2 ദിവസം അടിപ്പിച്ചു മഴ പെയ്ത പേടിയുള്ളവരുണ്ട്. എന്നെ ഇതിന്റെ വലിച്ചെടുത്തത് സാധാരണ വെള്ളത്തിൽ നിന്നല്ല. ദാവീദ് പറയാ, പെരുവൾ വെള്ളത്തിൽ നിന്ന് അവൻ എന്നെ വലിച്ചെടുത്തു. ഹല്ലേലൂയ എന്ന് പറയുമ്പോൾ അതിന്റെ ആരംഭ ഭാഗം മറക്കരുത്. ഉയരത്തിലിരിക്കുന്ന ദൈവം ഉയരത്തിൽ നിന്ന് അവന്റെ കൈ നീട്ടി പെരുവെള്ളത്തിൽ താങ്ങി താണുപോയ എന്നെ, മുങ്ങിപ്പോകേണ്ട എന്നെ, പെരുവെള്ളം ഒലിപ്പിച്ചുകൊണ്ട് പോകേണ്ട ഒഴുക്കിനകത്തു നിന്ന് അകപ്പെട്ട എന്നെ എന്റെ ദൈവത്തിന്റെ കരം നീട്ടി അവൻ എന്നെ വലിച്ചെടുത്തു. നീ മുങ്ങാതിരുന്നത് നിന്റെ കഴിവല്ല സഹോദര, നീ താഴാതിരുന്നത് നിന്റെ കഴിവല്ല സഹോദരി. ഒഴുക്കിനകത്ത് പറ്റിട്ട് മോനെ നീ ഒഴുകിപ്പോകാതിരുന്നത് നിന്റെ കഴിവല്ലടാ കുഞ്ഞ്. ഇന്ന് പകൽ സ്തോത്രം പറയണേ, സ്തോത്രം പറഞ്ഞോളും, ദൈവത്തെ സ്തുതിക്കണേ, ദൈവത്തെ സ്തുതിച്ചോളും. പലതും നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ ഒഴുകിപ്പോയതല്ലേ, പലതും നഷ്ടപ്പെട്ടതുപോലെ വന്നതല്ലേ, കൈവിട്ടു പോയതല്ലേ പലതും. പക്ഷേ തിരിച്ച് കൈ തന്നത് ആരാ? ആരാ നിന്റെ കയ്യെ പിടിച്ച്, ആരാ നിന്നെ വലിച്ചു കയറ്റിയേ? സഹോദര, ദൈവാത്മാവ് ചോദിക്കുന്നു, മുങ്ങേണ്ട എത്ര അനുഭവങ്ങൾ വന്നതാ? എനിക്ക് അച്ഛാ എന്റെ അനുഭവം അറിയത്തില്ല അച്ഛാ, നമ്മൾ തമ്മിൽ ഒന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് പറയാൻ പറയുന്നു, മുങ്ങേണ്ട അനുഭവങ്ങളോടെ കടന്നുപോയവരാ നീ. പക്ഷെ ദൈവം കൈ നീട്ടി പിടിച്ചതാ. പെരുവെള്ളം മുക്കി എത്ര പേര് ഈ വർഷത്തിൽ ഉണ്ട്? ക്രൈസ്തലോ എന്നാ നീയും ഞാനും മുങ്ങാതിരുന്നത്, നീയും ഞാനും താണുപോകാതിരുന്നത്, നിന്നെ എന്നെ ഒഴുക്ക് ഒഴുകിക്കൊണ്ട് പോകാതിരുന്നത് ഉയരത്തിലെ ദൈവത്തിന്റെ കയ്യാ. അവനെ കൈ നീട്ടിയത് കൊണ്ട് ഇന്ന് മുതൽ ആത്മാവിൽ ആ ഉറപ്പുള്ള ദൈവജനം നന്നായി ദൈവത്തെ ആരാധിക്കട്ടെ. ഈ ലോകത്തിന്റെ ഒഴുക്കുകൾ പലതിനെ ഒഴുക്കിക്കൊണ്ട് പോയി, ലോകത്തിന്റെ ഒഴുക്കുകൾ പല തലമുറയും പിടിച്ചോണ്ട് പോയതാ, ഒഴുക്കിക്കൊണ്ട് പോയതാ. പക്ഷെ നിന്റെ തലമുറയെ പിടിച്ചു തന്നത് ആരാ?
ഇന്ന് പകൽ ആത്മഭാരം ഉണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം പറഞ്ഞോണം, നന്നായി സ്തുതിച്ചോണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്റെ ദൈവത്തിന് ഞാൻ നന്ദി പറയുകയാ. മക്കളെ, ദൈവത്തെ ആ വചനം നിങ്ങൾ ശരിക്കും ഒന്ന് അനലൈസ് ചെയ്തേ, നന്നായിട്ട് ആ വചനത്തിന്റെ ആഴത്തിലോട്ട് ഇറങ്ങിക്കേ. നാം പെരുവള്ളത്തിൽ മുങ്ങേണ്ടവരാ. ദൈവം എവിടുന്ന കൈ നീട്ടിയേ? ഉയരത്തിൽ നിന്ന്. ഞാൻ ആ വാക്യം വായിച്ച് ചിന്തിച്ചത് ഒരു കാര്യം ഇതാ, താഴുന്ന പെരുവള്ളത്തിനകത്ത് ഞാൻ അകപ്പെട്ടപ്പോൾ ഉയരത്തിൽ നിന്റെ ദൈവം കൈ നീട്ടും എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ കൈയണം നിങ്ങളെ തന്നെ. വചനം ആഴത്തോട് ഇറങ്ങ്, വചനത്തിന്റെ ശക്തി അകത്തോട്ട് കയറ്. ആ കൈ ആർക്കും കുറുകിയ കൈ അല്ല. ആ കൈ നീട്ടിയാൽ ആർക്കും മടക്കാനും പറ്റത്തില്ല. ഇന്ന് പകൽ എന്നെ വലിച്ചെടുത്തതാന്ന് പറയാൻ എത്ര പേർക്ക് പറ്റും? ഞാൻ മുങ്ങിക്കൊണ്ടിരുന്നതാ, ഞാൻ മുങ്ങിക്കൊണ്ടിരുന്നതാ, ഒഴുക്കിനകത്ത് അകപ്പെട്ടതാ, ചുഴിക്കകത്ത് അകപ്പെട്ടതാ, എന്നെ വലിച്ചു കൊണ്ടുപോയി ഇല്ലായ്മ ചെയ്യേണ്ടതാ, ഏതോ പെട്ടിക്കകത്ത് ഞാൻ ഒതുങ്ങേണ്ടതാ, ആരടി മണ്ണിൽ എരിഞ്ഞ പറയേണ്ടതാ. പക്ഷെ എന്റെ ദൈവം അതിനനുവദിക്കാതെ അവന്റെ കൈ നീട്ടി എന്നെ വലിച്ചെടുത്തതാ. ആത്മാവ് വെളിപ്പാടിൽ ദൂത് പറയുന്നു, ആമീൻ, എരിഞ്ഞടങ്ങേണ്ട ഒരു പിടി ആറടി മണ്ണിനകത്ത് എരിഞ്ഞടങ്ങേണ്ട സ്ഥാനത്ത് ദൈവത്തിന്റെ കൈ നീട്ടി നിന്നെ വലിച്ചെടുത്തതാ. അതുകൊണ്ട് ഇന്ന് പറഞ്ഞു, ഞാൻ ഇങ്ങനെ പറയാ, നെഗളിക്കാതെ തമ്പുരാനെ ഭയപ്പെട്ടോ. സ്തോത്രം, സ്തോത്രം. ഞാൻ ഒന്നുകൂടെ പറയാം, നെഗളിക്കാതെ ദൈവത്തെ ഭയപ്പെട്ടു. ഇന്നലത്തെ ദിവസം എനിക്ക് ഭയങ്കര തിരക്കുള്ള ദിവസമാണ്. കൺവെൻഷൻ കമ്മിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് രാത്രി പ്രാർത്ഥിക്കാനൊന്നും സമയം കിട്ടില്ല. കാരണം ഇവർ പോയപ്പോൾ തന്നെ ഒമ്പര കഴിഞ്ഞു. പിന്നെ ഈ മക്കൾ വന്നു, അവർ പ്രാക്ടീസ് കഴിഞ്ഞ് പോയപ്പോൾ എത്ര മണിയായി? അവനെ 11:30. പിന്നെ എൻ്റെ മോൻ അത്യാവശ്യത്തിന് വീട്ടിൽ പോയിട്ട് അവൻ വരുന്നത് 12:30. അവൻ വരുന്നവരെ ഞങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് എനിക്ക് വായിക്കാനും പ്രാർത്ഥിക്കാനൊരു സമയം കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ ആ തിരക്ക് എനിക്ക് അറിയാവുന്നതുകൊണ്ട് സ്തോത്രം, കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഞാൻ ഈ വചനമായിട്ട് അങ്ങ് ഇരിക്കുമായിരുന്നു. ഇരുന്ന് പ്രാപിച്ചതും കൂടെ ഞാനിവിടെ നിൽക്കുന്നത്. ക്രൈസ്തല ചുമ്മാതെ ഒരു 18-ാം സങ്കീർത്തനം തല്ലിക്കൂട്ടിക്കൊണ്ട് വന്നല്ലിവിടെ. സങ്കീർത്തനം എങ്ങനെയും വായിച്ച് ഞായറാഴ്ച സമയം പോക്കി വിടാനല്ല ഇവിടെ നിൽക്കുന്നത്. ദൈവാത്മാവ് തന്ന ദൂതുമായിട്ട് നിൽക്കുക അവിടെ. ഇന്ന് പകൽ അന്തരാത്മാവിൽ എത്ര പേർക്ക് നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റും, ഞാൻ മുങ്ങിക്കൊണ്ടിരുന്നതാ. ഹല്ലേലൂയാ. നിലയില്ലാത്ത കടലിനകത്ത്, നദിക്കകത്ത് ഞാൻ മുങ്ങിക്കൊണ്ടിരുന്നതാ. എന്നാൽ എന്റെ ദൈവം എന്നെ കൈ നീട്ടി വാലിച്ചെടുത്തു. ഹല്ലേലൂയാ. ആ വാക്യത്തിലോട്ടൊന്ന് കൈവച്ചിട്ട് പറയണമെങ്കിൽ പറഞ്ഞു, ദൈവമേ നിന്റെ കൈ നീട്ടിയില്ലായിരുന്നെങ്കിൽ ഈ പെരുവെള്ളം എന്നെ മുക്കിയേനെ. നിന്റെ കൈ നീട്ടിയില്ലായിരുന്നേ ഈ പെരുവെള്ളത്തിന്റെ ഇരച്ചിലിൽ ആ ആഴിക്കകത്ത് ഞാൻ അടങ്ങിയേനെ. നിന്റെ കൈ നീട്ടിയില്ലായിരുന്നെങ്കിൽ ഈ പെരുവെള്ളത്തിന്റെ ഒഴുക്ക് എന്നെ ഒഴുക്കിക്കൊണ്ട് പോയേനെ. ഏതെങ്കിലും മഹാസമുദ്രത്തിൽ ഞാൻ എരിഞ്ഞടങ്ങേണ്ടതാ. എന്നാൽ ഇന്നും ഈ ആരാധനയിൽ ഈ കർത്തൃപകൽക്കാലം വന്നിരുന്നു ഈ വചനം കേട്ടു ദൈവത്തെ സ്തുതിപ്പാൻ, ദീർഘായുസ് നൽകിയ ദൈവത്തിന് ആരാധന കൊടുക്കാൻ മടി കാണിക്കരുത്. ദൈവജനം, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. നന്നായി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഗ്ലോറി. ഞാൻ വാക്യത്തിലേക്ക് മടങ്ങി വരിക. 16-ാം വാക്യത്തിൽ ഉയരത്തിൽ നിന്ന് കൈ നീട്ടി എന്നെ പിടിച്ചു, പെരുവെള്ളത്തിൽ നിന്നെ വലിച്ചെടുത്തു. എൻ്റെ ചോദ്യം, ഏതാ ഈ പെരുവെള്ളം? ഏത് പെരുവെള്ളത്തിൽ നിന്ന് നമ്മെ വലിച്ചെടുത്തത്? ഏത് പെരുവെള്ളത്തിൽ നിന്ന് എന്നെ നിന്നെ വലിച്ചെടുത്തത്? നിങ്ങൾ അതിൻ്റെ 3-ാം വാക്യം മുതൽ ഒന്ന് വായിച്ചേ. സ്തുത്യനായ യഹോവേ, പെരുവെള്ളം മരണപാശങ്ങൾ എന്ന പെരുവെള്ളം. ആ മരണത്തെ കണ്ടോ? പാശമെന്ന ആലങ്കാരിക പദപ്രയോഗമാണ് സങ്കീർത്തനക്കാരനോട് ഉപയോഗിക്കുന്നത്.
എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം ഞാൻ പറയാം, മരണത്തിന്റെ കയറ് നിന്നെ കെട്ടിയതാ, എന്നാൽ ആ കെട്ടടിച്ചത് ഉയരത്തിൽ ദൈവം നമ്മളെ കൈതട്ടിയുണ്ടോ? ആർക്കും അഴിച്ചു കളയാൻ കഴിയാത്ത ചില മരണത്തിന്റെ കയറുകൾ എന്റെ ദൈവത്തിന്റെ കൈതൊട്ടുകൊണ്ട് അഴിച്ചത് മാറ്റിയെന്ന് ഇന്ന് മുതൽ ഉറപ്പുള്ള ദൈവമക്കൾ നന്നായി ദൈവത്തെ ആരാധിക്കട്ടെ. ഒരു വൈദ്യശാസ്ത്രത്തിനും ഒരു മെഡിക്കൽ സയൻസിനും ഒരു ഡോക്ടർക്കും മരണത്തിന്റെ കയർ അഴിക്കാൻ പറ്റത്തില്ല. സഹോദര സഹോദരി, എന്റെ അനുഭവത്തോട് ചേർന്നൊരു കാര്യം പറയാം, തലമുടിമാരിന്റെ അകലത്തിൽ പോലും മരണത്തിന്റെ പാശം എന്റെ നേരെ വന്നതാ. എന്റെ അനുഭവം മാത്രം, നിങ്ങളുടെയൊക്കെ അനുഭവം അതല്ലേ? മരണവും മരണത്തിന്റെ കയറും നാമുമായിട്ട് എന്തോ അകലം ഉണ്ടായിരുന്നു, എന്തോ അകലം ഉണ്ടായിരുന്നു മരണവും മരണത്തിന്റെ കയറുമായിട്ട്. ജോഡി കുടിച്ച എന്തോ അകലം ഉണ്ടായിരുന്നു വെച്ചാ, ചിലതൊക്കെ മാറിപ്പോകുമ്പോ അമ്പരം തട്ടില്ലേ? എനിക്കറിയത്തില്ല, വ്യക്തിപരമായി എന്നോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ചില കയറുകൾ കൊണ്ട് നിന്നെ കെട്ടി പെട്ടിക്കകത്ത് ഒതുക്കാൻ പദ്ധതി കിട്ട സ്ഥാനത്ത് ഇന്ദുമായിസോട് ഇരിക്കുന്ന ദൈവത്തിന്റെ കരുണയ റാണിമാമ സ്തോത്രം പറഞ്ഞു. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഇടപെടുക ദൈവസഭയോട്, ചിലതിനെ കയറുകൊണ്ട് കെട്ടി അവസാനിപ്പിക്കാൻ എരിഞ്ഞ വരാൻ. ഗ്ലോറി! ഇന്ന് പകൽ നീ ആയിഷോടായിരിക്കുന്നത്, ജീവനോടായിരിക്കുന്നത് ദൈവത്തിന്റെ മഹാകരുണയാ. ചിലരെ ദൈവാത്മാവ് എനിക്ക് കാണിക്കുന്നോണ്ട് ഞാൻ അവരെ തൊട്ടും പേര് പറഞ്ഞൊക്കെ ദൂത് പറയും. തൊടാത്തതും പേര് വെളിപ്പെടുത്താത്ത കുറെ എണ്ണം വിനോദിരിപ്പുണ്ട്. അവരുടെയൊക്കെ ജീവിതത്തിൽ എത്രയോ പ്രാവശ്യം മരണത്തിന്റെ കയറ് നിന്നെ ചുറ്റിയതാ. മരണത്തിന്റെ വക്കോളം എത്തിയവരില്ലേ സഹിച്ച കുടുംബത്തിൽ? മക്കളും മരണത്തിന്റെ വക്കോളം എത്തിയവരില്ലേ ലൂക്കച്ചായ? ആരാ ഈ കയറഴിച്ചേ? ആരാ ഈ പാശത്തിനെ കെട്ടഴിച്ച? കിംസ് ഹോസ്പിറ്റലിൽ ഒന്നുമല്ല, ഞാൻ അധികാരത്തോടെ നിയോഗത്തോടെ പറയാ, ഇവിടുത്തെ ഒരു ആശുപത്രിയല്ല നിന്റെ പാശത്തിന്റെ കയറ് മരണത്തിന്റെ കയറഴിച്ചത് ദൈവത്തിന്റെ കയ്യ. നന്നായി ദൈവത്തെ സ്തുതിച്ചോളാം ഇന്ന് പകൽ. മസിൽ പിടിച്ചിരിക്കരുത് ഇതിനകത്ത്. ദൈവാത്മാവ് നിന്റെ ആയുസിനെ തന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം പറഞ്ഞോളും. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. ഒത്തിരി അനുഭവങ്ങൾ എന്റെ ജീവിതത്തിൽ എനിക്ക് പറയാനുള്ളൂ. ഫേസ് ടു ഫേസ് മരണം എന്റെ മുമ്പിൽ വന്നിട്ടുണ്ട്. സ്തോത്രം! ഞാൻ ഒരു കാര്യം എന്റെ ജീവിതം മറക്കത്തില്ല. ഞാൻ ഒരിക്കൽ കോട്ടയത്തൂടെ വണ്ടി ഓടിച്ചിട്ട് പോകുന്നു. ബേക്കറി വിഷയം ഭയങ്കര തിരക്കുള്ള സ്ഥലമാണ്. അന്ന് എനിക്കൊരു 800. സ്തോത്രം! ജെൻസി അതിലുണ്ട്, മക്കൾ രണ്ടുപേരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നേ. ഉണ്ട്, പിള്ളേരുണ്ടോന്ന്? ഇല്ല. ഞാൻ പ്രത്യേകിച്ച് പോയി ബേക്കറി ജംഗ്ഷന് മുമ്പുള്ള പോസ്റ്റ് ഓഫീസിന്റെ അവിടോട്ട് വന്ന് ബേക്കറി ജംഗ്ഷനിലോട്ട് സാസിലോട്ട് തിരിയാനായിട്ട് സിഗ്നൽ ഇട്ടിരിക്കുക. ഭയങ്കര അവിടെ പോയിട്ടുള്ളവരൊക്കെ ഭയങ്കര തിരക്കുള്ള ഒരു സിറ്റിയാണ് ബേക്കറി ജംഗ്ഷൻ. അതിന്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു വലിയ കൂറ്റൻ ട്രാൻസ്ഫോമർ ഇരിപ്പുണ്ട്, റൈറ്റ് സൈഡിൽ സെൻട്രൽ പോസ്റ്റ് ഓഫീസ്, ഇതിന്റെ നടുക്കൂടെ ഒരു സെന്റർ ഡിവൈഡ് ചെയ്തൊരു ട്രാക്ക് വെച്ചിട്ടുണ്ട്. ഈ ട്രാക്കിന്റെ രണ്ട് സൈഡിൽ കൂടെ രണ്ട് വണ്ടിക്ക് പോകാൻ സ്ഥലമുള്ളൂ, പക്ഷേ ഞാൻ പോകുന്നത് കണ്ടിട്ടും കാണാതെയാണെന്ന് എനിക്കറിയത്തില്ല. ഒരു ട്രാൻസ്പോർട്ട് ബസ്സുകാരൻ കയറി വന്ന് എന്റെ വാഹനത്തെ ഒരു സൈഡ് ആ ട്രാൻസ്പോർട്ടും മറ്റേ സൈഡില് ആ ട്രാൻസ്ഫോമറിന്റെ വേലിയുമായി വെച്ച് ഞെരുക്കി കളഞ്ഞു. ഞാൻ ഓർക്കുന്നുണ്ട്, പപ്പടം പോലെ പൊടിയേണ്ടതാ ഞങ്ങൾ രണ്ടും. എന്നാൽ ആരാ എന്റെ ദൈവം കൈ നീട്ടി എന്നെ വിടിവിച്ചുകൊണ്ട് ഈ വാളകം സഭയിൽ നിങ്ങളുടെ ഒരു ശുശ്രൂഷകനായി ഇന്ന് പകൽക്കാലം ഇരിക്കണമെന്നു ഈ ദൂത് നിങ്ങളോട് പറയണമെന്നു ദൈവം അന്ന് എന്നെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഞാൻ പപ്പടം പോകാതെ പൊട്ടാതിരുന്നത് വണ്ടിയുടെ പരിവം കണ്ടപ്പോ, വണ്ടിയുടെ കേട് കണ്ടപ്പോ ഞാൻ ഒത്തിരി സങ്കടപ്പെട്ടു. പിന്നെ ഞാൻ ഓർത്തത് കർത്താവ് വണ്ടിയുടെ കേട് പൈസയുണ്ട് നന്നാക്കാം, പക്ഷെ ഞാൻ പൊടിഞ്ഞാലെന്തോയും.
അമ്മന്റെ രണ്ട് കുഞ്ഞുങ്ങൾ പറക്കമുറ്റിയിട്ടില്ല, മോൻ പിടിച്ചു നടക്കാൻ തുടങ്ങതേ ഉള്ളൂ. എന്റെ ശുശ്രൂഷയുടെ ആരംഭം ഞാൻ ഒന്നുമായിട്ടില്ല, എന്നാൽ എന്റെ ദൈവം എന്നോട് കരുണ കാണിച്ചതാ, എന്റെ ദൈവത്തിന്റെ കൈ എനിക്ക് വേണ്ടി നീട്ടിയതാ. ഇതുപോലെ എന്റെ അനുഭവം ഞാൻ പങ്കുവെച്ചത് വെറുതെയല്ല, ഇതുപോലെ പപ്പടം പോണ്ട പൊളിയേണ്ട പൊടിഞ്ഞു പോകേണ്ട അവസരങ്ങൾ നിന്റെ ജീവിതത്തിൽ വന്നതല്ലേ, എന്നാൽ ദൈവത്തിന്റെ കയ്യ നീട്ടി നിന്നെ രക്ഷിച്ചതെന്ന് ഇന്ന് മകൾ അകത്തളങ്ങളിൽ ഉറപ്പുള്ള ദൈവമക്കൾ കരമുയർത്തി നന്നായി ദൈവത്തിന് സ്തോത്രം പറഞ്ഞ് ദൈവത്തെ ആരാധിച്ചാത്ത് മടിക്കരുത്, മടിക്കരുത്, മടി കാണിക്കരുത്, ലജ്ജിക്കരുത്, നന്നായി ദൈവത്തെ ആരാധിക്ക, വിടുവിച്ച ദൈവത്തിന് ആരാധന കൊടുക്ക. ഏത് മരണപാശങ്ങളിൽ നിന്ന്, സോറി, ഏതായി പെരുവെള്ളം, ഏത് പെരുവെള്ളത്തിൽ നിന്ന് നമ്മെ വലിച്ചെടുത്താന്ന് ചിന്തിക്കുന്നു. ഒന്ന്, മരണപാശങ്ങൾ എന്ന പെരുവെള്ളത്തിൽ നിന്ന് എന്നെ വലിച്ചെടുത്തു. രണ്ട്, അതിനേക്കാളും വലിയ കാര്യമാണ്, അഹാതപ്രവാഹങ്ങൾ ഒഴുക്കിക്കൊണ്ടുപോയി. എത്ര പിടിച്ചു നിന്നാലും നിൽക്കാൻ കഴിയാതെ ഒഴുക്കിക്കൊണ്ടുപോകുന്ന ഒരു ദുർവ്യാപാരം. ശത്രു നിനക്കെതിരെ വാടകോരിയപ്പോൾ, ശത്രു നിനക്കെതിരെ കരുക്കൾ ഒരുക്കിയപ്പോൾ, നിന്റെ നിൽക്കുന്ന നിപ്പിന്റെ അടിയിലെ കാലിന്റെ അടിയിലെ മണ്ണ് പോലും മാറ്റത്തക്ക നിലയിൽ ശത്രു നിനക്കെതിരെ വാടകോരിയില്ലേ, അവിടെയും നിന്നെ പ്രവാഹങ്ങൾ കേൾപ്പിച്ചു കൊടുക്കാതെ നിന്നെ കൈപിടിച്ചു വലിച്ചെടുത്ത കരമാരടയാ. തീർന്നില്ല, ഞാൻ വിവരിക്കുന്നില്ല, പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുക. അടുത്തത് കേട്ടോണം, പാതാള പാശങ്ങൾ എന്നെ വളഞ്ഞു. അപ്പൊ പാതാള പാശങ്ങൾ എന്ന പെരുവെള്ളം, അഗാധ പ്രവാഹങ്ങൾ എന്ന പെരുവെള്ളം, മരണപാശങ്ങൾ എന്ന പെരുവെള്ളം തീർന്നില്ല. മരണത്തിന്റെ കെണികളും, കെണി കാണാൻ പറ്റുമോ? കെണി കാണാൻ പറ്റുന്നുണ്ടോ? നമുക്ക് നമ്മുടെ പറമ്പിൽ കൃഷി നശിപ്പിക്കുന്ന വന്യമൃഗങ്ങളുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിനെ പിടിക്കാൻ കെണി വെക്കും. ഞങ്ങളുടെ പേത്തോമിൽ ഒരൊറ്റ വെന്റിലേഷനിൽ എല്ലാം ദൈവമക്കൾ സഭയായിട്ട് എല്ലാ വെന്റിലേഷനും അടച്ചു തന്നാണ്. പക്ഷെ വേലി പുതിയ റൂട്ട് കണ്ടുപിടിച്ചു, വെന്റിലേഷൻ ഇല്ലാത്തൊരു സ്ഥലം ചിമ്മിനിക്കകത്തൂടെ. ഇവൻ എങ്ങനെ കയറി ഇറങ്ങുമെന്ന് എനിക്കറിയത്തില്ല. വില കൊടുത്ത് വാങ്ങിയ നല്ല ഫാമിലി പ്ലാസ്റ്റിക്കിന്റെ പാത്രങ്ങളെല്ലാം കാണിച്ചു പറിച്ചു അവൻഷന് ഉപയോഗിക്കാൻ വേണ്ട പരിപാടി. വില കൊടുത്ത് വാങ്ങി വെച്ച പൊടി ആഹാര സാധനങ്ങളെല്ലാം നശിപ്പിച്ചു. അതിനകത്ത് കയറി ഇവനെ കഴിക്കാൻ പറ്റും. ഗേദി മുട്ടി ലാസ്റ്റ് ഞാൻ ഒരു അച്ഛാൻ ജോണി കുട്ടിച്ചാൻ ഒരു ദിവസം രാവിലെ ഞാൻ ചോദിച്ചു, അച്ഛാ ശരിയാണെന്ന് വെച്ചാൽ ചോദിക്കുന്നത് പറയുന്നോക്കെ, എവിടെ കിട്ടുവച്ച എലിപ്പത്തായ പാസ് മേടിക്കണ്ട എനിക്കുണ്ടെന്ന് പറഞ്ഞു ഇങ്ങോട്ട് കൊണ്ട വെച്ചു. ഭയങ്കര വില്ലനായി പാർട്ടി. ആഹാരം ഇരിക്കുന്ന പാത്രം തുറന്ന് വെച്ച്, ഞങ്ങളുടെയൊക്കെ കാസ്ട്രോളിനകത്ത് ചപ്പാത്തി വെച്ച് രണ്ടെണ്ണം കഴിച്ച് കഴിച്ച് ബാക്കി വൈകിട്ട് കഴിക്കാമെന്ന് വെച്ച് വെച്ചാ ഞങ്ങൾ പോകുന്നത്. വിസിറ്റിംഗ് കഴിഞ്ഞ് വരുമ്പം കാസ്ട്രോൾ തുറന്നേച്ച് അവനത് കഴിക്കുക. അപ്പോൾ വില്ലനല്ലേ? ഇങ്ങനത്തെ ഒത്തിരി വില്ലന്മാർ സഭയ്ക്കകത്തുണ്ട്. നമ്മൾ ഓരോ സൈഡിൽ കൂടെ വില്ലനെ പിടിക്കാൻ നോക്കും, അവൻ പുതിയ സൂത്രം കണ്ടുപിടിക്കും. നിന്റെ സൂത്രം ദൈവത്തിന് മുമ്പ് നടക്കത്തില്ല. പാസേ സൂത്രം കൊണ്ട് മയക്കാം. ജോണിക്കുട്ടി ഞാൻ തന്ന 10,000 ഉപകാരം രണ്ടു മൂന്ന് ദിവസം തുറന്ന് തീറ്റി വെച്ചിട്ട് അവൻ കയറത്തില്ല. അവൻ ഇതിന്റെ സൈഡിൽ കൂടെ ഒക്കെ വന്നേച്ച് പോവാ. വന്നേച്ച് പോകുന്ന എങ്ങനെ അറിഞ്ഞെന്നറിയോ? ഇവൻ വന്നേച്ച് അവിടെ എല്ലാം കാറ്റിച്ചേച്ച് പോവാ. എന്നാൽ ഈ തുറന്നിരിക്കുന്നതിനകത്ത് ഇരിക്കുന്നതിന്റെ കയറത്തിൽ അവൻ വില്ലനല്ലേ? പക്ഷെ ഒരു ദിവസം ഇവൻ ഇതിനകത്ത് അങ്ങ് കയറി, അവനെ നമ്മൾ അങ്ങ് എന്ത് ചെയ്തു? നന്നായിട്ട് അങ്ങ് ശവസംസ്കാരം നടത്തി. അത്രയും എനിക്ക് പറയാൻ പറ്റില്ല, കാരണം അതിനേക്കാൾ അവന് നല്ല ക്രൂരമായ മർദ്ദനം കൊടുക്കണ്ടേ, കാരണം അതുപോലെ എനിക്ക് പൈസ നഷ്ടം ഉണ്ടാക്കിയവൻ. എത്ര വിലയെടുപ്പുള്ള സാധനം മേടിച്ച് കഴിക്കേണ്ടത് അവൻ കയറി ഇറങ്ങി ഇറങ്ങിച്ച് പോയി. പിന്നെ എടുക്കാൻ പറ്റുമോ? ഈ സഭക്കാരോട് പറയാൻ പറ്റുമോ അതൊന്ന് അടച്ചു തരാൻ? അതും പറ്റത്തില്ല. പിന്നെ നമ്മുടെ മാർഗം ജോണിക്കുട്ടിച്ചാൻ രക്ഷിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ച് സാധനം തീർന്നെന്ന്. രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ വേറൊരു സാധനം പുതിയ ഐറ്റം, അതിനേക്കാളും വില്ലൻ.
അവനെ ഇതുപോലെ കയറത്തില്ല. ഏതായാലും അവനെ ഒരു സുപ്രഭാതത്തിനെ കയറി അവനെ പിടിച്ചു. ഏതായാലും ശല്യം തീർന്നു. ഏതായാലും പെട്ടി തിരിച്ചു കൊടുത്തില്ല, തരാം കേട്ടോ, അടുത്തത് വരുമോ നോക്കാൻ വെച്ചേക്കുവാ. ഞാൻ പറഞ്ഞതേ, ഈ പിടി കൊടുക്കാൻ നടക്കുന്ന പുള്ളികളെയൊക്കെ ദൈവം പിടിക്കും. ഒരനുഭവം പറഞ്ഞെങ്കിലും അതിനകത്ത് കാതലുണ്ട്. ചുമ്മാരും തലയാട്ടിയിട്ട് പോലെ ചിന്തിച്ചോണം. പിടി കൊടുക്കാൻ നീ എന്നാ ചെയ്താലും എന്നാ പ്രവർത്തിച്ചാലും നിനക്ക് പിടി കിട്ടത്തില്ല. ഞാൻ പിടിക്കും നിന്നെ. അന്ന് നിനക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല, നീ കയ്യും കാലും ഇട്ടടിക്കും. സ്തോത്രം സ്തോത്രം. പെട്ടിക്കകത്ത് കിടന്നു വെച്ച് എന്നെ കാണുന്നുണ്ടെങ്കിൽ അവനൊരു ശബ്ദം ഉണ്ടാക്കുക. അവൻ്റെ അതിനകത്തുള്ള ശല്യം ഉണ്ടാക്കി ഞാനങ്ങ് തുറന്നു വിടുവന്ന പിടി വീഴുന്നതിന് മുമ്പ്, പൂട്ട് വീഴുന്നതിന് മുമ്പ് രക്ഷപ്പെടാനുള്ള അവസരമായി സഭായോഗം. ഇവിടെ മസിൽ പിടിച്ച് നീ നിന്റെ തനി നിറം കാണിച്ചുകൊണ്ടിരുന്ന പിടി വീണേച്ച് കയ്യും കാലും ഇട്ട് അടിച്ച രക്ഷയില്ല. രക്ഷയ്ക്കുള്ള വഴി ഇന്ന്. ചിലരെയൊക്കെ നോക്കി തല കൈവച്ചാൽ അങ്ങ് തൂന്ന് പറഞ്ഞു എനിക്ക് അങ്ങ് തോന്നുക. സ്തോത്രം. ഒരു വർഷം കൂടെ ഒക്കെ എനിക്ക് എന്ത് ചെയ്യണം ഇവിടെ? മിണ്ടുന്നില്ല. ഞാൻ പറയാൻ വന്നത് നിങ്ങൾക്ക് മനസ്സിലാകാഞ്ഞിട്ടൊന്നും അല്ല. സ്തോത്രം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാ? പിന്നെ ഞാൻ പറയാൻ വയ്യാത്തത്, എനിക്ക് പരിമിതി ഉള്ളത്, കഴിഞ്ഞ ദിവസം മാധുജാന്റെ വീട്ടിൽ വന്നതുപോലെ ആരെങ്കിലും ഒക്കെ വിളിക്കാതിങ്ങി വരും. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. വിളിച്ചു വരുത്തിയ സ്തോത്രാഴ്ച കൊടുക്കണം. എന്താ വെച്ചാൽ സഭയുടെ ഫണ്ടും പോവും. ഇത് ആരും വിളിക്കണ്ട, ക്ഷണിക്കാതെ വരുന്ന അതിഥിയെപ്പോലെ ഇങ്ങനെ വരിക. ദൈവത്തിന് ഞാൻ അതുകൊണ്ട് അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കർത്താവ് എല്ലാ യോഗത്തിനും തിരുഹിതമുള്ളവരെ ഇങ്ങ് ക്ഷണിക്കാതെ അയക്കണേന്ന്. അപ്പൊ എനിക്ക് പറയാനുള്ളത് കൊണ്ട് അവരെന്ത് ചെയ്തു? ആമേൻ ആമേൻ ആമേൻ. ഈ എളിവന് പറയാൻ അറിയാൻ വഞ്ഞായിട്ടല്ല. ഞാൻ ചിലതിൽ മണ്ടനാകുന്ന എന്നാന്നറിയാവോ? പൊട്ടനാകുന്ന എന്നാന്നറിയാവോ? എന്നാലേ ദൈവം തമ്പുരാൻ പ്രവർത്തിക്കത്തുള്ളൂ. ഞാൻ ചുമ്മാ ഒരു സങ്കീർത്തനായിട്ട് നിൽക്കുകയല്ല, ഞാൻ പറഞ്ഞു നന്നായി പ്രാർത്ഥിച്ചൊരുങ്ങിയാ നിൽക്കുന്നേ. സ്തോത്രം. ഇവിടെ സമയങ്ങളെ ഞാൻ മെനക്കെടുത്താൽ നിൽക്കുകയല്ല. ഇന്ന് പകൽ ഈ ആരാധന ചിലർ മാനസാന്തരപ്പെട്ട് മതിയാവൂ. ഇന്ന് ഇതിനകത്ത് മാനസാന്തരം സംഭവിക്കണം. പോട്ടെ, ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോവുക. അപ്പൊ ഏതെല്ലാം പെരുവെള്ളത്തിൽ നിന്ന് നമ്മെ വലിച്ചെടുത്തത്, അതിന്റെ കാരണം എന്നാ? അതാ ആറാം വാക്യം. ഏതാ ഈ കഷ്ടത? പെരുവെള്ളം എന്ന മരണപാശം, പെരുവെള്ളം എന്ന അഗാധ പ്രഭാഗം, പെരുവെള്ളം എന്ന പാതാള പാശങ്ങൾ, പെരുവെള്ളം എന്ന മരണത്തിന്റെ കെണികളിൽ ഞാൻ അകപ്പെട്ടപ്പോൾ ഞാൻ എൻ്റെ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു. വേദനകളും പ്രതിസന്ധികളും വെള്ളത്തിൽ താണുപോകുന്ന പോലെ മരണത്തിന്റെ അനുഭവങ്ങൾ നിന്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നീ മീറ്റിംഗ് മുടക്കി വീട്ടിൽ കുത്തിയിരുന്ന് യൂട്യൂബിനകത്ത് ആമേൻ കയ്യും നീട്ടിക്കൊണ്ട് മൊബൈലിന്റെയും ടിവിയുടെയും മുമ്പിൽ നിന്ന് സമയം മെനക്കെടുത്തുന്നവന് വേണ്ടി അല്ല ദൈവം കൈ നീട്ടുന്നത്. കഷ്ടതയുടെ നടുവിൽ യഹോവയോ വിളിച്ചപേക്ഷിക്കുന്നവന് വേണ്ടിയാ ദൈവം കൈ നീട്ടുന്നത്. അതിന്റെ അടുത്ത വാക്യം വേഗം ഒന്ന് വായിച്ചേ. ഞാന് ആറാം വാക്യം വേഗം ഒന്ന് വായിച്ചേ. എന്റെ ദൈവത്തോട് നിലവിളിച്ചു, അവൻ തന്റെ മന്ദിരത്തിൽ നിന്ന് എന്റെ അപേക്ഷ കേട്ടു, തിരുമുമ്പിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന അവന്റെ ചെവിയിലെത്തി. ഇന്ന് പകൽ ഞാൻ വാ തുറന്നു പറയാം, ശബ്ദം ഉയർത്തി പറയുകയോട്. ഈ ആരാധന ആലയത്തിൽ വന്ന് നീ ദൈവത്തോട് നിലവിളിക്കുന്ന വിഷയത്തിന് നടുവിൽ ഇന്ന് പകൽ കൈ നീട്ടി നിന്നെ പിടിച്ചെടുക്കാൻ കഴിയുന്ന ഒരു കരമുണ്ട്. ചുമ്മാതെ വന്നിരുന്നേച്ചു പോകുന്നവനെ കൈ നീട്ടി പിടിക്കത്തില്ല. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ആവശ്യത്തിന്റെ മുമ്പിലായിരിക്കും ദൈവമൈതലേ. നീ ലജ്ജ കൂടാതെ നിലവിളിക്കാൻ തയ്യാറായാൽ ഇന്ന് പകൽ കൈ നീട്ടി നിന്നെ വിടുവിക്കും. വിളിച്ചപേക്ഷിക്കുന്നവൻ ഉത്തരമരുളുന്ന ദൈവം. ഏത് പാശത്തിനകത്താ നീ കുടുങ്ങിയേ? ഏത് കയറാ നിന്നെ ഒതുക്കിയെ? ഏതുകൊണ്ടാ നിന്നെ ബന്ധിച്ചത്? ആരാ അതിന്റെ ഉടമസ്ഥൻ? ഇന്ന് പകൽ നീ വിളിച്ചപേക്ഷിച്ചാൽ കൈ നീണ്ടു വരിക. ഈ ആരാധനാലയത്തിൽ ഇരുന്ന് ഈ വചനം കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ,
ഇവിടെ ഇരുന്ന് ഭാരമുള്ള വിഷയത്തിന്റെ നടുവിൽ ഈ വചനം പോലെ ദാവീദ് നിലവിളിച്ച പോലെ നിലവിളിച്ചാൽ വിളിച്ച് അപേക്ഷിച്ചാൽ ദൈവത്തിന്റെ കൈ നിനക്ക് കാണാൻ കഴിയാത്ത ഒരു കരം ഇന്ന് പകൽ നിന്റെ തലയ്ക്ക് മീതെ ഇറങ്ങി വരികയാ. എന്തിനാണെന്നറിയാമോ? നിന്നെ വലിച്ചെടുക്കാൻ വലിച്ചെടുക്കാൻ ചില പാശങ്ങൾ, മരണത്തിന്റെ പാശങ്ങൾ, ചില കയറുകൾ പൊട്ടിച്ചു കളയാ. ഇന്ന് പകൽ നിന്റെ തലയ്ക്ക് മീതെ നിന്റെ കണ്ടുകൊണ്ട് കാണാൻ കഴിയാത്ത ഒരു കരം ഇറങ്ങി വരും, ഇറങ്ങി വരൂ. ഇന്ന് പകൽ ആ കരം നിന്നെ പിടിക്കും. ഇന്ന് പകൽ ചില കയറുകളെ ദൈവം പൊട്ടിക്കും. ആര് കെട്ടിയതാകട്ടെ, ആര് ചൊല്ലിക്കെട്ടിയതാകട്ടെ, നാലാം വേദക്കാരനെ കൊണ്ട് ചൊല്ലിക്കെട്ടിയതാകട്ടെ, ആത്മാവ് പറയുന്നു ഇന്ന് മകൾ അഴിച്ചു മാറ്റാൻ നിലവിളിയുടെ മുമ്പിൽ കൈ ഇറങ്ങി വരൂ, കരം ഇറങ്ങി വരൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കൊരു എന്റെ ഒരു ആത്മാർത്ഥ സുഹൃത്ത് ഒരു ദൈവദാസനുണ്ട്. അദ്ദേഹം എറണാകുളത്താ ശുശ്രൂഷിക്കുന്നത്. അദ്ദേഹം പറഞ്ഞൊരു അനുഭവം, കത്തോലിക്കരുടെ ഇടയില് ഒന്നുമില്ലാത്തടത്ത് ദൈവത്തിന്റെ പഠനമൊക്കെ കഴിഞ്ഞു പോയി, ദൈവം കൊടുത്ത പ്രത്യേക ദർശന പ്രകാരം തോപ്പുംപടിക്കെടുത്തൊരു പ്രവർത്തനം തുടങ്ങിയതാ. കത്തോലിക്കരുടെ ശക്തമായ എതിർപ്പുകളൊക്കെ വന്നു, ഒത്തിരി പട്ടിണിയൊക്കെ കിടന്നു. നല്ലൊരു കുടുംബത്തിലെ പട്ടിണി കിടക്കേണ്ട ആവശ്യമൊന്നും ഉള്ളതാവാറല്ല അദ്ദേഹം. പക്ഷെ കർത്താവ് കൊടുത്ത ദർശന പ്രകാരം വീട്ടിൽ പോയി ആഹാരം മേടിച്ചില്ല, പൈസ മേടിച്ചില്ല, പട്ടിണി കിടന്നു. കർത്താവിൻ്റെ വേല ചെയ്തു, ഒത്തിരി പേര് വിശ്വാസത്തിലേക്ക് വന്നു. പള്ളി അച്ഛനെല്ലാം എതിരായി, സ്തോത്രം, ഭയങ്കര പ്രതികൂലമായി. ഒരു സ്ഥലം ആരാധന ആലയത്തിന് മേടിക്കാനായിട്ട് പ്ലാൻ ചെയ്തപ്പം കൊടുക്കാമെന്ന ആളോട് പറഞ്ഞു, കൊടുത്തേക്കല്ലോ, കൊന്നുകളയുന്നു. അദ്ദേഹം ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പം ദൈവാത്മാവ് വസ്തു കൊടുക്കണ്ടെന്ന് പറഞ്ഞ ആളോട് ഇടപെട്ടു. കൊടുക്കത്തില്ലെന്ന് തരത്തില്ലെന്ന് പറഞ്ഞു. തിരിച്ചു വിളിച്ചിട്ട് എൻ്റെ സഹപ്രവർത്തകനോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ പൈസയ്ക്ക് സ്ഥലം എടുത്തോളാം പറഞ്ഞു. രജിസ്ട്രേഷൻ കഴിഞ്ഞു, അവിടെ സഭാഹോള് പണിതു, ഫുള്ള് സെൻട്രലൈസ് എ സി ആക്കി, നല്ല ആരാധന തുടങ്ങി. കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ പ്രൈസ്തല്ലോ നന്നായിട്ട് പോകുന്നെന്ന് കണ്ടപ്പം ചെയ്തതൊന്നും ഏൽക്കുന്നില്ല. സ്തോത്രം. അവിടെ മുസ്ലിങ്ങൾ കണ്ടമാനമുണ്ട്, വ്യാപാരികൾ. അമ്മാർ നാലാം വേദക്കാരനെ വിളിച്ച് ചൊല്ലിക്കെട്ടി, പക്ഷേ ഏറ്റില്ല. കാരണം അതുപോലുള്ള ആരാധന അതിനകത്ത് നടക്കുന്നത്. ഒരു സുപ്രഭാതത്തിൽ അവിടെ ഇന്നും പുതിയ ആളുകൾ വരും. നമ്മുടെ അടുത്തെ പോലെ ഇന്നും വന്നുകൊണ്ടിരിക്കുന്നതല്ല, പുതിയ ആളുകൾ ഇന്നും വരും. ഒരു സുപ്രഭാതത്തിൽ ഒരാൾ വന്ന്, എൻ്റെ സ്നേഹിതൻ ഇതുവരെയും കണ്ടൊരു മുഖപരിചയമുള്ള ആളല്ലേ, പുതിയൊരാൾ, അപ്പോൾ ഒന്ന് പരിചയപ്പെടുത്താനായിട്ട് അവസരം കൊടുത്തു. എവിടുന്നാണ് വന്നേ? അപ്പോൾ എനിക്ക് ചോദിച്ചു, എന്നെ അറിയത്തില്ലേ, അയ്യോ ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് പാസ്റ്ററെ അറിയാം. അപ്പോൾ അതെ, എന്നറിയാം? നിങ്ങൾ 2015 ഈ സ്ഥലം വാങ്ങിയേ? അതെ. അതെങ്ങനെ? അദ്ദേഹം പറഞ്ഞേ, നിങ്ങൾ 2016 ഇവിടെ ഹോള് പണിതേ? അതെ. ഇതൊക്കെ എങ്ങനെ അറിഞ്ഞേ? അന്നേരം ഈ ചെറുപ്പക്കാരൻ പറയാ, നിങ്ങളെ ഇവിടുന്ന് കെട്ടിക്കാൻ ഇവിടെ ഉള്ള എല്ലാവരും എൻ്റെ അടുക്കലാണ് പൈസ കൊണ്ടുതരുന്നേ. ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് ആഭിചാരവും നേർച്ചയും മന്ത്രവാദവും കൂടത്തോ എല്ലാം ചെയ്യുക. പക്ഷേ ഞാൻ, അദ്ദേഹം പറഞ്ഞ ഇതാ, ഞാൻ വെള്ളിയാഴ്ച കെട്ടും, ചൊല്ലിക്കെട്ടും, നിങ്ങൾ ഞായറാഴ്ച അഴിക്കും. ഹോ, വാളകം ദൈവസഭയെ, പഴക്കം ചെന്ന ദൈവസഭയുടെ സഭയെ, വെള്ളിയാഴ്ച അവൻ കെട്ടിയാൽ, ഞായറാഴ്ച കൈയടിച്ചു ദൈവസഭ പ്രാർത്ഥിച്ചാൽ, ചില നാലാം വേദക്കാരന്റെ കെട്ടുകൾ പരിശുദ്ധാത്മാവ് അഴിക്കും. വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തെ ആരാധിക്ക. ഏതു വേദവും ചൊല്ലി, ഏതു നാലാം വേദം ചൊല്ലി കെട്ടിയാൽ ആകട്ടെ. തമ്പുരാൻ ഇന്ന് മുതൽ അഴിക്കുന്ന പകലോ ദ
ദൈവമക്കൾ ദൈവത്തെ ആരാധിക്കട്ടെ. ഇന്ന് പകൽ ചില ചൊല്ലിക്കെട്ടിയ കെട്ടുകൾ എന്റെ ദൈവത്തിന്റെ ആത്മാവ് അഴിച്ചു മാറ്റുകയാ. ചില കുടുംബങ്ങളുടെ മേൽ, ചില തലമുറകളുടെ മേൽ ഇന്ന് പകൽ ദൈവത്തിന്റെ അഴിക്കുന്ന കൈ ഇറങ്ങി വരിക. നന്നായി ആരാധിക്കട്ടെ, നന്നായി ആരാധിക്കട്ടെ, നന്നായി ആരാധിക്കട്ടെ. നീ മുടിയണ, നീ ഇല്ലാതാകാൻ, നിന്റെ പേര് കേൾക്കാതിരിക്കാൻ, നിന്റെ തലമുറ അന്യപ്പെട്ടു പോകാൻ, ഏ കേട്ടിയ കേട്ടുകൾ ഇന്ന് മുതൽ എന്റെ സ്വർഗത്തിലെ ദൈവത്തിന്റെ കൈ ഇറങ്ങി വന്ന് അഴിക്കുകയോ. ചില കയറുകൾ, ചില കയറുകൾ ഇന്ന് മുതൽ എന്റെ കർത്താവ് അഴിക്കുകയോ. ഓ ഹല്ലേലൂയ, ആമേൻ, 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 ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് ഈ അനുഭവം പറഞ്ഞ ആ മുസ്ലിം യുവാവ് കർത്താവിന്റെ വേലക്കാരനാ. അവൻ പറയാ, ഇവിടുത്തുകാരെല്ലാം നിനക്കെതിരെ ചൊല്ലിക്കട്ടാൻ നാലാം വേദക്കാരനായ എന്റെ അടുക്കലാ കൊണ്ട പൈസ തരുന്നേ. അവര് തരുന്ന പൈസ എല്ലാം മേടിച്ചിട്ട് വെള്ളിയാഴ്ച ഞാൻ ഇരുന്ന് ചൊല്ലിക്കെട്ടു. അമ്മാരുടെ സാധനം അറിയല്ലേ, ജിന്ന് ചൊല്ലിക്കെട്ടു ഈ പൈസ വാങ്ങിച്ചിട്ട്. പക്ഷെ ഞാൻ എത്ര ചൊല്ലിക്കെട്ടിയാലും ഞായറാഴ്ച നിങ്ങളൊന്ന് കൈയടിക്കുമ്പോ അതങ്ങ് അഴിയുമെന്ന്. ഓ, അപ്പൊ ഈ കൈയടിക്കെന്ന ഉണ്ട്, കൈയടിക്കെന്ന ഉണ്ടെന്ന്. കുടുംബങ്ങൾക്കെതിരെ കെട്ടിക്കെട്ട് ഹിന്ദു അഴിയട്ടെ. ചില കുടിപ്പകൾ അഴിയട്ടെ. ചില കലക്കത്തിന്റെ അനുഭവങ്ങൾ അഴിഞ്ഞു മാറട്ടെ. സ്തോത്രം, സ്തോത്രം. നന്നായി ദൈവത്തെ ദൈവവിനും സ്തുതിച്ചാട്ടെ. ഇത് മറ്റാരും പറഞ്ഞതല്ല, എൻ്റെ സുഹൃത്ത് അവരുടെ ആരാധന നടന്ന ഈ നാലാം വേദക്കാരൻ കെട്ടിയത് അവൻ തന്നെ വന്ന് ഈ സഭായോഗത്തിൽ വന്ന് പറഞ്ഞ അനുഭവമാണ്. അപ്പോൾ അവന് വരാനൊരു കാര്യം എന്നാ, അവനൊരു കാര്യം മനസ്സിലായി, ഞാൻ വെള്ളിയാഴ്ച പൈസ മേടിച്ചിട്ട് ചൊല്ലിക്കെട്ടും, മണിക്കൂറിടുന്ന് ചൊല്ലിക്കെട്ടും. ശനി ഒരു ദിവസം കഴിഞ്ഞാൽ ഞായറാഴ്ചത്തെ കൈയൊടിക്ക് പോകാനേ ഉള്ളൂ. ഏത്? എൻ്റെ ജിന്ന്. വേർപെട്ട ദൈവമക്കളെ, നമ്മുടെ ദൈവം ആരാന്നൊന്ന് അറിഞ്ഞിന്ന് പകൽ ഒന്ന് നന്നായി ദൈവത്തെ ആരാധിച്ചാൽ അഴിഞ്ഞു മാറാനുള്ളതേ ഉള്ളൂ. ഇവിടുത്തെ വേദങ്ങളെല്ലാം, ഇവിടുത്തെ ശുദ്ധങ്ങളെല്ലാം, ഇവിടുത്തെ മന്ത്രപ്രയോഗങ്ങളെല്ലാം, ഇവിടുത്തെ ആഭിചാരങ്ങളെല്ലാം. അഴിയട്ടെ, അഴിയട്ടെ. ചില മന്ത്രങ്ങൾ അഴിയട്ടെ. ചില ചൊല്ലിക്കെട്ടിയ ചൊല്ലുകൾ അഴിയട്ടെ. കുടുംബത്തിന്റെ ഐക്യതയെ തകർക്കുന്ന,
ദൈവ സഭയുടെ യൂണിറ്റിയെ തകർക്കുന്നു, ദൈവ സഭയുടെ വിടുതലിനെ തടയുന്നു. ഓ ഇന്ന് പകൽ അഴിഞ്ഞു മാറട്ടെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. പരിശുദ്ധാത്മാവ് എന്നെ ഒരു കാഴ്ച കാണിക്കുന്നു. ഈ ആലയത്തിന്റെ ബാക്ക് സൈഡിൽ ഒരു വീട്ടിനകത്ത് ഇവിടുത്തെ ആരാധന തകർക്കാൻ, ഇവിടുത്തെ ഐക്യത തകർത്താൻ ജനത്തെ തമ്മിൽ കലഹിപ്പിക്കുന്ന ചില കുടിപ്പഴകൾ വെച്ചു പുലർത്തി ഇല്ലായ്മ ചെയ്യാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തെ ദൈവാത്മാവനെ കാണിക്കുന്നു. ഇന്ന് പകൽ നാളുകളായി ദൈവസഭയ്ക്കകത്ത് കലക്കം, ഐക്യത നശിപ്പിക്കുന്ന കുടിപ്പകകൾ, വ്യക്തിത്വങ്ങൾ അല്ലാതിന് കാരണം, കുടുംബങ്ങൾ അല്ലാതിന് കാരണം ചില ദുരാത്മാവിന്റെ പ്രവൃത്തി ഇന്ന് ദൈവാത്മാവ് അഴിക്കുക. അഴിയട്ടെ, എല്ലാവരും നന്നായി ആരാധിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. Hallelujah. 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 കർത്താവേ, ദൈവസഭയെ മുടിക്കുന്നു, ദൈവസഭയെ കലക്കമുണ്ടാക്കുന്നു, കുടുംബ പകകൾ ഉണ്ടാക്കുന്നു, കലക്കം വിതരുന്ന എല്ലാ മന്ത്രപ്രയോഗങ്ങൾ ഇന്ന് പകൽ ചൊല്ലിക്കെട്ടിയത് അഴിയട്ടെ. കർത്താവേ, ദൈവസഭ അനുഗ്രഹിക്കപ്പെടട്ടെ, ദൈവസഭ അനുഗ്രഹിക്കപ്പെടട്ടെ, ദൈവസഭ വിടുവിക്കപ്പെടട്ടെ, കുടുംബങ്ങൾ വിടുവിക്കപ്പെടട്ടെ. പ്രിയമുള്ളവരെ, നിങ്ങൾ ശ്രദ്ധിച്ചാലും ആ സഹോദരൻ വന്ന് പറഞ്ഞ ഇതാണ്, ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഞാൻ വെള്ളിയാഴ്ച ചൊല്ലിക്കെട്ടു, ഞായറാഴ്ച നിങ്ങളെല്ലാം കൂടെ കൈയടിച്ച് അതങ്ങ് അഴിയുക. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഈ രണ്ട് കൈയും കൂടെ അടിക്കുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും കാണാനുണ്ടോ? ശബ്ദം മാത്രം കേൾക്കുന്നുണ്ട് അല്ലേ? രണ്ട് കൈ അടിക്കുമ്പോൾ ശബ്ദം മാത്രം കേൾക്കുന്നുണ്ട്, ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും കാണാനുണ്ടോ? ഇല്ല. എന്നാൽ ആ കൈയുടെ ഇടയിൽ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ഒരാമാനുഷികമായ ദൈവിക ശക്തി ഇറങ്ങി വന്ന് ചില വേദങ്ങൾ ചൊല്ലി കെട്ടിയ കെട്ടുകൾ അഴിയുമെങ്കിൽ ഈ ആരാധന ആലയത്തിൽ ഇന്ന് പകൽ ശക്തമായി ഒന്ന് കൈയടിച്ച് ആരാധിക്കാമെങ്കിൽ ചിലത് ഇന്ന് പകൽ എന്റെ ദൈവം അഴിക്കുകയാ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ശക്തിയോടെ, ശക്തിയോടെ,
അഴിഞ്ഞു മാറട്ടെ കർത്താവേ, അഴിഞ്ഞു മാറട്ടെ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ വേഗത്തിൽ എൻ്റെ മെസ്സേജ് കൺക്ലൂഡ് ചെയ്യട്ടെ. നമ്മൾ ആറാം വാക്യം വായിക്കുമ്പോൾ, എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, എൻ്റെ ദൈവത്തോട് നിലവിളിച്ചു, അവൻ തൻ്റെ മന്ദിരത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു. അടുത്തത് ശ്രദ്ധിച്ചേ, തിരുമുൻപിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന അവൻ്റെ ചെവിയിലെത്തി. എത്ര പേർക്ക് സ്തോത്രം പറയാൻ പറ്റും? ഇന്ന് പകൽ ദൈവമക്കളെ, നമ്മൾ ഇവിടെ ഇരുന്ന് കഴിക്കുന്ന പ്രാർത്ഥന എല്ലാവരുടെയും ഒന്നും ചെവിയിൽ എത്തിയില്ലേലും എത്തേണ്ടവന്റെ ചെവിയിൽ എത്തും. നിന്റെ നിലവിളി എല്ലാവരും കേട്ട് കാണത്തില്ല. നീ കരയുന്നത് എന്തിനാന്ന് ആർക്കും മനസ്സിലായി കാണത്തില്ല. നീ കരയുന്നത് എന്തിനാന്ന് ചോദിക്കാൻ ഇവിടുത്തെ ആരും കാണത്തില്ല. എന്നാൽ ഇന്ന് പകൽ ഈ ആരാധന ആലയത്തിൽ നിലവിളിക്കുന്ന ദൈവമൈതലേ, നിന്റെ നിലവിളി വേറെ എങ്ങും പോയി നഷ്ടമാകത്തില്ല. വചനം നോക്ക, അവന്റെ ചെവിയിലെത്തിയെങ്കിൽ. ഇന്ന് പകൽ നമ്മുടെ ദൈവത്തിന്റെ ചെവി, പ്രവാചക ഭാഷയെ പറഞ്ഞ് എല്ലാരും ചേർന്ന് പറഞ്ഞേ, അവന്റെ കാത് മന്ദമായി പോയിട്ടില്ലെങ്കിൽ ഇന്ന് പകൽ ഇവിടെ കഴിച്ച പ്രാർത്ഥന അവന്റെ ചെവിയിലെത്തുകയാ. എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഇന്ന് ഈ സ്ഥലത്ത് ഞാൻ കഴിച്ച പ്രാർത്ഥനയ്ക്ക് എൻ്റെ ദൈവത്തിന്റെ ചെവി ശ്രദ്ധിച്ചു, എൻ്റെ ദൈവത്തിന്റെ കണ്ണ് കണ്ടിരിക്കുകയാ. ഇന്നിപ്പോൾ നിനക്ക് അത്ഭുത വിടുതൽ ദൈവം നൽകുക. കരമുഖത്താവിന് നന്ദിയോട് സ്തോത്രം ചെയ്തു. ഇന്നിപ്പോൾ ആരും നിന്റെ പ്രാർത്ഥന കേൾക്കാനില്ലേലും, ആരും നിന്റെ കരച്ചിൽ കേൾക്കാനില്ലേലും, നിന്റെ സങ്കടം അറിയാനില്ലേലും, നിന്റെ കണ്ണുനീര് കാണാനില്ലേലും, ഇന്ന് മുതൽ ഞാൻ ആത്മനിയോഗത്തോടെ പറയാം, ഈ ആരാധനാലയത്തിൽ നീ ഇരുന്നു നിലവിളിക്കുന്നത്. പ്രഹിസ്തലോട് ഏലിക്ക് മനസ്സിലാകത്തില്ല. ഏലി ചിലപ്പം പരിഹസിക്കും, മദ്യമൊക്കെ മട്ടിറങ്ങട്ടെന്നൊക്കെ പറയും. പക്ഷേ ദൈവത്തിന്റെ കാതിലങ്ങ് എത്തുക. ഇവിടെ ആരും കേൾക്കത്തില്ല, ഇവിടെ ആരും ചോദിക്കത്തുമില്ല, എന്താ സങ്കടം, എന്തിനാ കരഞ്ഞേ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ ഇന്ന് പകൽ ചെന്മയായി തുറന്നൊരു കാതുണ്ടെന്ന് ഉറപ്പുള്ള എത്ര പേരുണ്ട്? ആ പുസ്തകം ഒന്ന് അടച്ചാട്ടെ, ആ പുസ്തകമെല്ലാം ഒന്ന് അടച്ചാട്ടെ, ആ കണ്ണുകളെല്ലാം ഒരു നിമിഷം ഒന്ന് അടച്ചേ. ഇത്രയും സമയം ആഴത്തിൽ ദൈവാത്മാവ് നമ്മളോട് ഇടപെടുകയാ. ഞാൻ പഠിച്ച ഒരു മെസ്സേജ് അല്ല ഇവിടെ പറഞ്ഞത്. എനിക്ക് നന്നായിട്ട് പ്രാഗൽഭ്യത്തോടെ പറയാൻ പറ്റും, പഠിച്ചൊരു മെസ്സേജ് അല്ല ഇവിടെ പറഞ്ഞത്, പരിശുദ്ധാത്മാവ് തന്ന വെളിപ്പാടിലുള്ള ദൂതാ ഞാൻ പറഞ്ഞത്. ഇന്ന് പകൽ ഇതിനകത്തൊരു വിടുതൽ വെളിപ്പെട്ടേ മതിയാകൂ. എല്ലാവരും ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. എൻ മൊഴി കേൾപ്പാ ഭൂവിൽ കാതില്ലെങ്കിലും, എൻ മൊഴി കേൾപ്പാ ഭൂവിൽ കാതില്ലെങ്കിലും, ചെന്മയായി തുറന്ന കാതുണ്ട് സ്വർഗത്തിൽ, ചെന്മയായി തുറന്ന കാതുണ്ട് സ്വർഗത്തിൽ. മാനുഷികമായ കൈകൾ താഴ്ന്നു പോകുമ്പോൾ, മാനുഷികമായ കൈകൾ താഴ്ന്നു പോകുമ്പോൾ, ക്ഷീണിക്കാത്ത കൈയടി സ്വർഗത്തിൽ, ക്ഷീണിക്കാത്ത കൈയെനിക്കൊന്നുണ്ട് സ്വർഗത്തിൽ. ഭൂമയക്കുള്ള സ്നേഹം നീങ്ങിപ്പോകുമ്പോ, ഭൂമയക്കുള്ള സ്നേഹം നീങ്ങിപ്പോകുമ്പോ, ശാമമേശിടാത്ത സ്നേഹം ഉണ്ട് സ്വർഗത്തിൽ, ശാമമേശിടാത്ത സ്നേഹം ഉണ്ട് സ്വർഗത്തിൽ. ഉള്ളിലാകുല ചിന്തയുള്ള മർത്യരേ, ഉള്ളിലാകുല ചിന്തയുള്ള
ഉള്ളവന്റെ കണ്ണുകളുണ്ട് കല്ലുപാതയിൽ, വല്ലവന്റെ കണ്ണുകളുണ്ട് കല്ലുപാതയിൽ, തൻ കരുണയോ പൂർണമാണ് സാന്ത്വനം, തൻ കരുണയോ പൂർണമാണ് സാന്ത്വനം, ചെയ്വതിനു നാഥനാട് തുണ്ടു നിർണയം, ഓ ചെയ്വതിനു നാഥനാട് തുണ്ടു നിർണയം, പ്രാർത്ഥനയ്ക്കവൻ മുൻപിൽ സ്തോത്രമോടുന്നവൻ മുൻപിൽ സ്തോത്രമോടുന്ന എത്തി എന്നും തന്റെ വാക്കിൽ ആശ്രയിക്കുവേ, എത്തി എന്നും തന്റെ വാക്കിൽ ആശ്രയിക്കുവേ, വിശ്വസിക്കുവാൻ യോഗ്യനായ നാഥനെ, വിശ്വസിക്കുവാൻ യോഗ്യനായ നാഥനെ, വിശ്വസിച്ചു മനുസരിച്ചു നാൾ കഴിക്കുവേ, വിശ്വസിച്ചു മനുസരിച്ചു നാൾ കഴിക്കുവേ, അന്ധകാരത്താ എല്ലാ കണ്ണും മങ്ങുമ്പോ, അന്ധകാരത്താ എല്ലാ കണ്ണും മങ്ങുമ്പോ, മങ്ങിടാത്ത കണ്ണേലിക്കൊന്നുണ്ട് സ്വർഗത്തിൽ, മങ്ങിടാത്ത കണ്ണേലിക്കൊന്നുണ്ട് സ്വർഗത്തിൽ, മങ്ങിടാത്ത കണ്ണേലിക്കൊന്നുണ്ട് സ്വർഗത്തിൽ, മങ്ങിടാത്ത കണ്ണേലിക്കൊന്നുണ്ട് സ്വർഗത്തിൽ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, നീ അനുഗ്രഹീതമായ ഉയർപ്പിൻ പകലിനായിട്ട് സ്തോത്രം. അപ്പ, എഴുതിക്കൊണ്ട് വന്നൊരു മെസ്സേജ് അല്ല, പഠിച്ച സ്ഥിരം പല്ലവിയല്ല. ഇന്ന് പകൽ ഉയരത്തിൽ നിന്ന് കൈനീട്ടി പെരുവെള്ളത്തിൽ നിന്ന് ഞങ്ങളെ വലിച്ചെടുക്കുന്നു. ദൈവത്തെ കുറിച്ച് ഞങ്ങൾക്ക് ഒടുവിലായി ശക്തമായ ദൈവിക ദൂത് ചില വ്യക്തികളോടും ദൈവസഭയോടും ദൈവാത്മാവ് അറിയിച്ചു. ആ വാക്യത്തിൽ ഞങ്ങൾ ശ്രദ്ധിച്ചു പോകും. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവത്തിൻ്റെ ചെവിയിലെത്തിയെങ്കിൽ മങ്ങാത്ത ഒരു കാത്, മടങ്ങാത്ത ഒരു കരം, കാണുന്ന ഒരു കണ്ണ്. ഇന്ന് പകലിവിടെ ഉള്ളതിനായി സ്തോത്. കർത്താവേ, അഴിക്കേണ്ടതിനെ അഴിക്കണമേ, തകർക്കേണ്ടതിനെ തകർക്കണമേ. കർത്താവേ, ദേശത്തു ദൈവസഭയെ വളർത്തണമേ, കുടുംബങ്ങളെ രക്ഷിക്കണമേ. ചിലതിൻ്റെ മേൽ അമേൽ വീടിരിക്കുന്ന മരണത്തിന്റെ പാശങ്ങൾ എന്റെ ദൈവത്തിന്റെ കൈ നീട്ടി അഴിച്ചു മാറ്റണമേ. ചില അഗാധ പ്രവാഹങ്ങൾ ചിലതിനെ മുക്കിക്കളയാൻ കടന്നു വരുമ്പോൾ തമ്പുരാന്റെ കരം നീട്ടി വലിച്ചെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് ഇടപെട്ടതിനായി സ്തോത്രം, ജനത്തോട് സംസാരിച്ചതിനായി സ്തോത്രം. നാഥ, കഴിവില്ലാത്ത യോഗ്യതയില്ലാത്ത എളിയവനെ ദൈവം ഉപയോഗിച്ചതിനായി സ്തോത്രം. തിരി നന്ദി പറയും, തിരി സ്തോത്രം ചെയ്യും. പ്രശംസിക്കാനൊന്നുമില്ല കർത്താവേ, പുകഴാനൊന്നുമില്ല. അവിടുന്ന് തന്ന കൃപയല്ലാതെ ഒന്നുമില്ല. പിന്നെ ഉപയോഗിക്കണമേ, കൃപയിൽ സൂക്ഷിക്കണമേ. ഈ ജനത്തെ ഞാൻ നിറഞ്ഞ ഹൃദയത്തോടപ്പാ, തുറന്ന മനസ്സോടെ നാഥ, അങ്ങ് തന്ന ശുശ്രൂഷണാധികാരത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇന്നിവിടെ വെളിപ്പെട്ട വിടുതൽ വരും ദിവസങ്ങളിൽ വെളിപ്പെടട്ടെ കർത്താവേ. ഇത് സാക്ഷ്യമായി കേൾക്കാം, ഇടവരുത്തണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കരമുയർത്തി നന്നായി കർത്താവിനെ സ്തുതിച്ചാട്ടെ. സാക്ഷ്യം.